ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും വേണ്ടേ ചീര കാട് പോലെ വളരണ്ടേ? അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ചീര വിത്ത് പാകിയിട്ട് മുളപ്പിച്ചതായിരുന്നു ഇതെല്ലാം. അപ്പോൾ നോക്കിക്കേ, ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ചീര കൃഷി ചെയ്യണം. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ചീര വിത്ത് പാകി നമ്മൾ മുളപ്പിക്കാൻ പോവുകയാണ്. ഞാൻ എങ്ങനെയാണ് ചീര വിത്ത് പാകി മുളപ്പിച്ച് ചീര ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഏര് മാടുന്ന സ്ഥലം എന്ന് പറയുന്നത് ജെ സി ബി കൊണ്ട് കിളച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ജെ സി ബി കൊണ്ട് കിളച്ച സമയത്ത് ഞാൻ അതിനകത്ത് കുമ്മായം വിതറിയതാണ്. ഫുൾ സ്ഥലത്ത് നമ്മൾ കുമ്മായം വിതറിയതാണ്. കാരണം പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നമ്മളിവിടെ കൃഷി ചെയ്യുന്നതായിരുന്നു. അതിനുവേണ്ടി കുമ്മായം പച്ചക്കൊക്കെ നമ്മളിതിനകത്ത് വിതറിയതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുമ്മായം വിതറണ്ട. ഇനി നിങ്ങളുടെ സ്ഥലങ്ങളിൽ കുമ്മായം ഒന്നും ഇട്ടിട്ടില്ല, കുറേ നാളുകളായിട്ടുണ്ടെങ്കിൽ ഈ ചീര കൃഷി ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് കുറച്ച് കുമ്മായം ഒരു പച്ചക്കൊക്കെ ഇട്ടിട്ട് നിങ്ങളിന്ന് കൃഷി ചെയ്യുക. അപ്പോൾ നമുക്കിതിനാദ്യമായിട്ട് ഏര് മാടാം. ചെറിയ ഏര് മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഏരിയയിലിട്ട് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് മെയിനായിട്ട് കോഴിക്കാഷ്ടമാണ്. കോഴിക്കാഷ്ടത്തിൻ്റെ കൂടെ ഉണക്ക ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടത്തിൻ്റെ ഒരു അല്പം കിടപ്പുണ്ടായിരുന്നു, അതും കൂടെയുള്ള മിക്സാണിത്. അപ്പോൾ ഈ ജൈവവളമാണ് നമ്മൾ ഇതിൻ്റെ ഏരിയയിൽ ഇട്ട് കൊടുക്കുന്നത്. ഈ മണ്ണിൻ്റെ കൂടെ ഇട്ട് യോജിപ്പിക്കുവാണ്, നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മളൊന്ന് മിക്സ് ചെയ്യുവാണ് മണ്ണുമായിട്ട്. എന്നെക്കാരൻ നന്നായിട്ട് എക്സ്പേർട്ടായ ചീര കർഷകരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ചെയ്യുന്ന വിധമാണിത്, പക്ഷെ നമ്മുടെ ആവശ്യത്തിനും പുറത്ത് കൊടുക്കാനൊക്കെ നമുക്ക് ചീര കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏരിയയിൽ കല്ലും അതുപോലെ തന്നെ ചെറിയ പൊടി കഷ്ണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വാരി കളയുവാണ് ചെയ്യുന്നത്. ഈ അല്പം വെള്ളം അങ്ങ് തൂക്കെടുക്കുവാണ്. നമ്മളിത് ഒന്നും കൂടി തൂമ്പയും കൊണ്ടൊന്ന് തട്ടുവാ, ഒന്നും കൂടി ലെവലാക്കും. അപ്പൊ നമ്മുടെ ഈ ചെറിയ ഏരിയയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഏരിക്കകത്ത് നമുക്ക് വിത്ത് പാകാൻ വേണ്ടി ഇത്രയും ചീരവത്ത് ധാരാളം മതി. അതിൻ്റെ കൂടെ മഞ്ഞ കലറി കിടക്കുന്നത് കണ്ടോ, ഇത് മഞ്ഞളാണ്. അതും നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം വിത്തൊന്ന് ഉറുമ്പൊന്നും എടുത്തോണ്ട് പോകില്ല നമ്മൾ ഈ മഞ്ഞളിൻ്റെ കൂടെ ചേർക്കുവാണെങ്കിൽ. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ചീരവിത്ത് പാകാം. ഒന്ന്, നേരിട്ട് ഈ ചീരവിത്ത് തടത്തിലേക്ക് പാകാം, പിന്നെ പറിച്ച് നടണ്ട. ഇനി രണ്ടാമതായിട്ടുള്ളത് ചീരവിത്ത് നമ്മൾ തടത്തിലേക്ക് ഏര് മാടിയിട്ട് അതിനകത്ത് നമ്മൾ പാകുന്നു, പിന്നീട് നമ്മൾ വേറെ ഏരി എടുത്തിട്ട് അതിനകത്തേക്ക് പറിച്ച് മാറ്റി മാറ്റി നടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചീരവിത്ത് ആദ്യമായിട്ടാണ് പാകുന്നത് അല്ലെങ്കിൽ അതിനകത്ത് അത്ര എക്സ്പേർട്ട് അല്ല എങ്കിൽ ഒരു കാര്യം ചെയ്യുക, നമ്മൾ എവിടെയെങ്കിലും ചീരവിത്ത് പാകി മുളപ്പിച്ച് ഒരു മൂന്ന് നാല് ഇല പ്രായമാകുമ്പോൾ വേറെ ഏരി എടുത്തിട്ട് അതിനകത്തേക്ക് ചീര തൈയ്യ് ചെറിയ തൈകൾ ഇങ്ങനെ പറിച്ച് മാറ്റി മാറ്റി നടാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ അതല്ല ചെയ്യുന്നത്. ചീരവിത്ത് നേരിട്ട് നമ്മുടെ ഏരിയയിലേക്ക് നമ്മൾ പാകാൻ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പാകുമ്പോൾ നമുക്ക് ഈ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഈ ചീരവിത്ത് മാത്രം പോരാ, നമുക്കിതിൻ്റെ കൂടെ മണലും കൂടി വേണം. എങ്കിലാണ് ഇതിൻ്റെ അളവ് എല്ലാ രീതി സ്ഥലത്തേക്കും ഒരുപോലെ ചീരവിത്ത് പോവുകയുള്ളൂ, അതുപോലെ തന്നെ ഇടവെട്ട് ഇടവെട്ട് ചീര തൈ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് കുറച്ച് സ്ഥലത്ത് കൂടുതലായിട്ടുണ്ടാവും, കുറച്ച് സ്ഥലത്ത് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ അല്പം മണലും കൂടി എടുക്കാം. ഈ മണലിൻ്റെ കൂടെ ചീരവിത്തും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എല്ലാം മിക്സായി. ഇനി എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇങ്ങനെ തൂക്കിക്കൊടുക്കും. എല്ലാ സ്ഥലത്തും ഒരേപോലെ നമ്മുടെ ചീരവിത്ത് വരും. ഇനി ഒന്നല്ലെങ്കിൽ അല്പം മണൽ അല്ലെങ്കിൽ നന്നായിട്ടുള്ള പൊടി മണ്ണ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം, ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ കൈ കൊണ്ട് പതുക്കി ഒന്ന് തട്ടി കൊടുക്കുക. പക്ഷെ ഏറ്റവും നല്ലത് മണൽ കിട്ടാണ്ട് അല്ലെങ്കിൽ പൊടി മണ്ണ് കിട്ടാണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് തൂക്കി കൊടുക്കുക. ഏത് രീതി വേണമെങ്കിലും ചെയ്യാം കേട്ടോ, രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. മണൽ ഒത്തിരി സ്ഥലത്ത് കൂടി പോകരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ അവിടെ മുളയ്ക്കില്ല, ഒത്തിരി അടിയിലേക്ക് പോകില്ല ചീരവിത്ത്. അത് ഇത് മതി. അപ്പം മണലിട്ടപ്പോൾ നമ്മുടെ ചീരവിത്ത് എല്ലാം ഇതിൻ്റെ അടിയിൽ പോയി. ഇനി നമ്മൾ ഒരു ഗ്രീൻ നെറ്റ് ഇട്ട് മൂടി കൊടുക്കുവാണ്. എന്തെങ്കിലും ഷീറ്റ് ഇട്ട് നമുക്ക് മൂടാം, അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ഗ്രീൻ നെറ്റ് ഇട്ട് അങ്ങ് മൂടുന്നു.
ഇനി ഇതിന്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാൻ പോവാണ്. നനച്ചതായിരുന്നു എങ്കിൽ പോലും ഒന്നും കൂടി ഇങ്ങനെ നനച്ചേക്കും. നനവ് ഒത്തിരി കൂടി പോവൊന്നും വേണ്ട, ഇത് മതി. അപ്പൊ ഗ്രീൻ നെറ്റൊക്കെ ഇട്ട് നമ്മൾ മൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കും. ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ചീര വിത്ത് പതുക്കെ മുളച്ചു കൊടുക്കും. രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് പതുക്കെ നമ്മുടെ ഗ്രീൻ നെറ്റ് ഇതുപോലെ അങ്ങ് പൊക്കി അങ്ങ് എടുത്തോണം. ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ ചീരവിത്ത് പാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നമ്മൾ ചീരവിത്ത് പാകുക. അപ്പോൾ നിങ്ങളും ഈ ഏപ്രിൽ മാസത്തിൽ ഇതുപോലെ ചീരവിത്ത് പാകുക. നിങ്ങൾക്കടെ വീട്ടിലും കാട് പോലെ എന്ന് തന്നെ പറയാം, അതുപോലെ നിങ്ങൾക്ക് ചീര ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.